ഞാൻ തന്നെ ചെയ്തോണ്ടിനിട്ടാ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വാക്കിങ് പോകാൻ തുടങ്ങി ഞാൻ. അപ്പം നമ്മൾ ഈ തടി കുറയ്ക്കാനുള്ള പരിപാടിയിലൊക്കെ ഇറങ്ങിയെടുക്കുകയാണ്. അപ്പോൾ നേരത്തെ എണീറ്റിട്ട് വാക്കിങ് പോവുകയാണ്. ഇപ്പോൾ ഇത് രാവിലെ 6:30 അപ്പം നമ്മുടെ താഴെ ബിൽഡിങ്ങിൻ്റെ താഴെ ആണിത്. അപ്പോൾ ഈ തണുപ്പൊക്കെ തുടങ്ങിയ കാരണം ഇപ്പോഴും 6:30 ഭയങ്കര ഇരുട്ടാണ്. ഒരു അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ഒരു ഇത്തിരിയൊക്കെ വെളിച്ചം സൂര്യനൊക്കെ ഒന്ന് ഉദിച്ച് വരണത് തുടങ്ങണത് ഒരു 8 മണിയൊക്കെ ആവും. ഒരു 1.5 മണിക്കൂറിട്ട് 1 മണിക്കൂർ നേരം വാക്കിങ് പോകാറുണ്ട്. പിന്നെ ആഴ്ചയിൽ എങ്ങനെയായാലും ഒരു 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം എങ്ങനെയായാലും ഒരു ദിവസം റെസ്റ്റ് എടുക്കും. എങ്ങനെയായാലും 5 ദിവസം 6 ദിവസം എങ്ങനെയായാലും എണീറ്റ് പോകാൻ നോക്കും. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള പുതിയ പണി നടന്നുകൊണ്ടിരിക്കുന്ന മെട്രോ സ്റ്റേഷനാണിത്. അപ്പോൾ അതുവരെ പോയി ഒരു വലിയൊരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വരും. ഇപ്പോൾ ഓൾമോസ്റ്റ് 7 മണിയാവാറായി. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ് ബിൽഡിങ്ങിൻ്റെ താഴെ ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ള കാരണം മരങ്ങളൊക്കെ കൂടുതലുള്ള കാരണം ഭയങ്കര രാവിലെ ശരി രാത്രിയും ഭയങ്കര തണുപ്പാണ്. അപ്പോൾ വീട്ടിലെത്തി ഒരു കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് ഇനി ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ ഒന്ന് അടിച്ചുവരി തുടച്ച് ഒന്ന് റെഡിയാക്കണം. കാരണം ആ ഒരു എനർജി നമ്മൾ വാക്കിംഗ് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എനർജി ഉണ്ടാകും. അപ്പോൾ ആ എനർജിയോട് കൂടി തന്നെ പണികളൊക്കെ അത്യാവശ്യമുള്ള പണികളൊക്കെ വേഗം വേഗം തീർക്കും. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ അന്നത്തെ ദിവസം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫ്ലോ നമുക്ക് കിട്ടും. അവർ ത്രൂ ഔട്ട് ദ ഡേ ഒരു നല്ലൊരു എനർജിയും പണിയെടുക്കാനൊക്കെ ഒരു ഉഷാറൊക്കെ ഉണ്ടാവും. ഇപ്പം ഇനി ക്ലീനിങ് കഴിഞ്ഞു, ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷായി വന്നതിന് ശേഷം ഇനി അതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് തുടങ്ങാം. ഇപ്പോഴാണ് മോള് എണീറ്റ് വന്നത്. ഇപ്പം സ്കൂളിൽ ലീവൊക്കെ ആയ കാരണം ലേറ്റായിട്ട് എണീറ്റ് വരുള്ളൂ. ഇപ്പം നേരെ വന്ന ഉടനെ തന്നെ TV ഓൺ ചെയ്തിട്ട് കുറച്ച് നേരം ഇരുന്നു. ഇനി മോൾക്കുള്ള ഭക്ഷണം റെഡിയാക്കണം. അപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ മുന്നേ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിങ്ങിലാണ്. അപ്പോൾ രാവിലെ ഒന്നുമില്ല, ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി മാത്രം കുടിക്കും. അപ്പോൾ മോൾക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അതൊന്ന് ചട്നി അരച്ചു. ഞാൻ തേങ്ങയും പൊട്ടുകടലൊക്കെ ഇട്ടിട്ട് ഒരു ചട്നി അരച്ചു. അപ്പോൾ മോൾക്ക് തേങ്ങ ഈ ചട്നിയാണ്, തേങ്ങ വെച്ചിട്ടുണ്ടാക്കുന്ന ചട്നിയാണ് മോൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൾക്ക് മാത്രമായിട്ട് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ടിട്ട് ചട്നി അരച്ചു. പല്ല് തേക്കാൻ പറഞ്ഞപ്പോൾ അതേ ഇപ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ. അപ്പം അത്രേ നേരം സമയം കളയാലോ വെച്ചിട്ട്. ഇപ്പം സാധാരണ പിള്ളേരൊക്കെ അങ്ങനെയല്ലേ, എണീറ്റ് വന്ന ഉടനെ തന്നെ പല്ല് തേക്കാനൊക്കെ ഒരു മടിയല്ലേ. അപ്പോൾ അതിന് അപ്പം അതേപോലെ തന്നെയാണ് ഇവളും. അപ്പോൾ ലീവാണ്, ഞാൻ എക്സസൈസ് ചെയ്യാൻ പോവാന്നും പറഞ്ഞിട്ട് TV നോക്കിയിട്ട് ചെയ്യണതാണ്. അപ്പം പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല, നടക്കട്ടെ എന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ആൾ പല്ലൊക്കെ തേച്ച് വന്ന് വിശക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ചട്ടണി റെഡിയായ കാരണം വേഗം തന്നെ ദോശയും ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ. ഇപ്പോൾ സൈഡിലെ ഉച്ചത്തേക്കുള്ള പണി നടന്നുകൊണ്ടിരിക്കണ്ട. ഞാനൊരു ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങ് പട്ടാണിയും കൂടി ഇട്ടിട്ട് ഒരു ഉപ്പേരി ഒരു മസാല കറി പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്.
കഴിക്കും വേഗം സമയമായിട്ടാ ആ അത് കഴിഞ്ഞിട്ട് പണിയുണ്ട് നമുക്ക് പഠിക്കണ്ടേ പഠിക്കണ്ടേ ഈവനിങ് അല്ല 10 മിനിറ്റ്സ് മതി കഴിക്കോ ആ 5 മിനിറ്റ്സ് മതി ആ 1 2 3 4 5 അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും പട്ടാണിയും കൂടിയിട്ടുള്ള മസാലക്കറിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റവ് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് എണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ചീരകം ഒന്ന് പൊട്ടിച്ചു എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റി സവോളയും കൂടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഇഞ്ചിയൊക്കെ കുറച്ച് അധികം തന്നെ ഇടാം കേട്ടോ കാരണം ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളതല്ലേ അപ്പോൾ വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൊടികളൊക്കെ ഇടുക മഞ്ഞപ്പൊടി മുളകിൻ്റെ പൊടി പിന്നെ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഇപ്പോൾ കറികളൊക്കെ ഇന്നലെ ഞാൻ സാമ്പാറും കുറച്ച് ചിക്കനൊക്കെ കുറച്ച് അധികം തന്നെ വെച്ചു അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് കൂടിയും യൂസ് ചെയ്യുക ഉണ്ടാക്കാൻ വിചാരിച്ച് എടുക്കാൻ വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉപ്പേരിയും ചോറും മാത്രം വെച്ചാൽ മതി അപ്പോൾ പിന്നെ ലീവായ കാരണം കുറച്ച് ഹോം വർക്ക് അസൈൻമെൻ്റ് ഇവൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് തീർക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ഇപ്പോൾ പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം തക്കാളിയും കൂടി ഇടുകയാണ് അതിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ട് ആ എണ്ണ തെളിഞ്ഞ് വരുന്ന ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ പട്ടാണിയും കൂടി അതായത് ഈ പീസ് ഗ്രീൻ പീസ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയ പൊടികളെല്ലാം നന്നായിട്ട് യോജിക്കുന്ന തരത്തിൽ വഴറ്റിയിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ടൊന്ന് വഴറ്റിയാൽ മതി അപ്പോൾ ഈ ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് ആയ കാരണം ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാറില്ല അപ്പോൾ ഇന്നലെ രാത്രി ഒരു 8 മണിക്ക് മുന്നേ തന്നെ ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞു അപ്പോൾ മാക്സിമം എത്ര നേരം ഇരിക്കാൻ പറ്റുമോ ഒരു 16 മണിക്കൂറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ അതിനേക്കാളും കൂടുതൽ എത്ര നേരം ഇരിക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ഉരുളക്കിഴങ്ങ് അത് ഞാൻ അതെ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് അപ്പം നന്നായിട്ട് എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും പട്ടാണിയുടെ ആ മസാലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പണിയിലേക്ക് കിടക്കട്ടെ ഹോംവർക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പഠിക്കാൻ പോവുകയാണ് ലീവല്ലേ ഇനി ക്ലാസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം മറക്കും അപ്പോൾ അത് മറക്കാതിരിക്കാൻ ചെറിയൊരു റിവിഷനാണ് ടി വി ഓഫ് ചെയ്തോ പഠിക്കുക നമ്മളൊന്ന് പഠിച്ച സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് പറഞ്ഞ് ഹാവ് H-A-V-E-H-A-V-E Okay. Many. M-A-N-Y. Many. Any. A-N-Y. Any. Put. Put. Spelling and the? P-U-T. Put. Okay. കുറച്ച് സ്പെല്ലിങ്ങൊക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ ബുദ്ധിമുട്ടുള്ള സ്പെല്ലിങ്ങൊക്കെ ഞാൻ ഒരു 2-3 പ്രാവശ്യം എഴുതാൻ പറയും അപ്പോൾ അതൊക്കെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് സ്പെല്ലിങ്ങോ ബുദ്ധിമുട്ടുള്ള സ്പെല്ലിങ്ങുകളൊക്കെ ഞങ്ങൾ പഠിക്കുകയാണ് അധികം നേരം ഒന്നുമില്ല ഒരു 15-20 മിനിറ്റ് അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവളുടെ മൊത്തം കോൺസെൻട്രേഷനും പോവും മോളുടെ ട്രിക്കാണിത് അപ്പോൾ വേർഡ്സിൻ്റെ സ്പെല്ലിങ്ങൊക്കെ മൈൻഡിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യാനുള്ള ഒരു ട്രിക്ക് അവൾ കണ്ടുപിടിച്ചതാണ് അപ്പൊ മോളുടെ പ്ലേ റൂം കുറെ ദിവസമായി ആകെ ഈ ബൊമ്മയൊക്കെ വാരി വലിച്ചിട്ട് ആകെ മൊത്തം കൊള്ളായിട്ട് കിടക്കുകയാണ് അപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു പണിയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് തന്നെ അവളോട് തന്നെ ചെയ്യാൻ പറഞ്ഞതാണ് അപ്പൊ അത് എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല നോക്കാം ആ ബോക്സ് സൈഡിലുള്ളത് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കോ ഇത് ബ്രൗൺ കളർ ഇങ്ങോട്ട് നോക്ക് ഇത് ആ എണ്ണീട്ടിട്ട് അതൊക്കെ ഉള്ളിലേക്ക് നീക്കി വെക്കോ എല്ലാം ഉള്ളിലേക്ക് നീക്കി വെക്കോ നന്നെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞ് ഇന്നെ വേണം തല്ലാൻ വേഗം വേഗം സമയായി വേഗം
അതിന്റെ ഉള്ളിൽ വെച്ച് അമർത്തിക്കൊണ്ടിരിക്കല്ലേ. ഒക്കെ അങ്ങനെ സൈഡിലേക്കൊക്കെ നീക്കി വെക്ക്. അതെ അതെ. ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കണം. എന്തെങ്കിലും ടോയ്സ് എടുക്കുകയാണെങ്കിൽ തിരിച്ച് അതിന്റെ ഉള്ളിൽ അങ്ങനെ വെക്കണം. മനസ്സിലായ? ഇതിലും കൂടുതൽ ഞാൻ ഇനി ഡേ ഇൻ മൈ ലൈഫ് ആണ് ഉണ്ടാക്കണേ. ഡേ ഇൻ മൈ ലൈഫ്. എന്നിട്ട് ഇതൊക്കെ ഓക്കെ അല്ലേ? ഇനി ഇതൊന്നും ദയവ് ചെയ്ത് വലിച്ചിടരുത്. എന്നെ കൊണ്ട് പറ്റണമാർ ഒരുവിധമൊക്കെ എല്ലാം ഒതുക്കി വെച്ചു. അതിൻ്റെ തറ എന്നെ കണ്ടിരുന്നില്ല, അത്രയ്ക്കായിരുന്നു. ഇപ്പോൾ ഒരുവിധം ഒത്തിരി വൃത്തിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇനി നാളെ ഇത് പഴയ കോലത്തിൽ തന്നെയാവും. എന്നാലും നമുക്കൊരു സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക. ഇപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ച് നേരം ഇരുന്നതാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഒരു സൈഡ് ബിസിനസ് പോലെ ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരുന്ന് നോക്കുകയാണ്. ചെറിയൊരു ഒരു ബിസിനസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചെറിയൊരു ബിസിനസ് തുടങ്ങി. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇത് ചെയ്യുന്നത്. ഒരുവിധം നല്ല നല്ല കളക്ഷൻസ് ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്, പിന്നെ റെഡിമെയ്ഡ് ഉണ്ട്, സാരി ഉണ്ട്, പിന്നെ ഈ കുർത്തി കുർത്തി സെറ്റ് അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. ഇത് ഇതിലൊക്കെ ഇതൊക്കെ കുറച്ച് കളക്ഷൻസാണ് ഇതിലുള്ളത്. ഇതേപോലെ സൽവാർ, പിന്നെ ഞാൻ കാണിച്ചു തരാം. സൽവാർ ഉണ്ട്. ഇവരൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട് അയച്ചു തന്ന പിക്ചേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ അതെ, ഇതുപോലെ ഇതൊക്കെ അത് ഇതൊക്കെ സൽവാർ മെറ്റീരിയലാണ് ഇതൊക്കെ. പിന്നെ അതേപോലെ ഇത് ഇത് റെഡിമെയ്ഡ് ഇത് കുർത്തി മാത്രം. ശരിക്കും കാണണ്ടാവില്ല. അപ്പം ഞാൻ എനിക്കൊരു ഒരു ഫേസ്ബുക്ക് പേജും കൂടി ഉണ്ട്. അപ്പം അതിൽ ഞാൻ അപ്പം ദിവസം ഡെയിലി എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ പിക്ചേഴ്സും അതിൻ്റെ പ്രൈസും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. പക്ഷേ ഡെലിവറി ഇന്ത്യയുടെ ഉള്ളിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ. ഫ്രീ ഡെലിവറിയാണ് ഇത്. ഇതുപോലെയൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങി ഓരോന്നിങ്ങനെ തുടങ്ങി എന്താ പറയുക, ചെറിയ ഇതുപോലെ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത് നല്ലതല്ലേ. അപ്പോൾ നമ്മളും കുറച്ച് ഒന്ന് ബിസി ആയിരിക്കും. വെറുതെ ഇരിക്കാൻ സമയം, എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ അങ്ങനെ ഇഷ്ടമുള്ള ഒരാളല്ല. എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് ചെറിയൊരു എമൗണ്ട് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്താ പറയുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു എമൗണ്ടൊക്കെ എന്തെങ്കിലും കിട്ടുന്നത് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ തിരക്കേടില്ലാത്ത രീതിയിൽ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുവിധം നല്ല ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്. അതെ, ഇതുപോലത്തെ നല്ല കുർത്തീസൊക്കെ ഉണ്ട്. കുർത്തീസിൻ്റെ പ്രൈസും നല്ല പ്രൈസാണ്. ഇപ്പോൾ അതേ ക്രിസ്മസ് ന്യൂ ഇയർ സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്. എന്താ പറയുക, ഇപ്പോൾ 2,500 rupees മേലെ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആ ഫേസ്ബുക്ക് പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കി നോക്കൂ. ഒരു ചെറിയൊരു ഓൾമോസ്റ്റ് ഒരു മാസമായി ചെറിയൊരു സൈഡ് ബിസിനസ് പോലെ തുടങ്ങിയതാണ്. അപ്പോൾ അതേ ഉച്ചത്തേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടി ഞാൻ ചിക്കൻ ഉണ്ടാക്കി. ഞാൻ മേത്തി ചിക്കനാണ് ഉണ്ടാക്കിയത്. നമ്മുടെ ഉലുവച്ചീരയൊക്കെ ഇട്ടിട്ട് ചിക്കൻ മസാല ഉണ്ടാക്കി. പിന്നെ സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് ചൂടാക്കുകയാണ്. ഇപ്പോൾ അതേ മണി 2 കഴിഞ്ഞു. അപ്പോൾ എൻ്റെ 16 hours ഫാസ്റ്റിംഗ് വിൻഡോ ആയിട്ടുണ്ട്. അപ്പോൾ മോള് ലേറ്റായിട്ട് കഴിച്ച കാരണം അവൾക്ക് ഇപ്പോഴാണ് വിശക്കേണ്ടത് എന്ന് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ചൂടാക്കി ഭക്ഷണം ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തതിന് ശേഷത്തെ മീലിൽ ഞാൻ ഒരു 1/2 cup റൈസ് എടുക്കാറുള്ളൂ. പിന്നെ കൂടുതൽ ഈ ഉപ്പേരികൾ, പിന്നെ സൈഡിലുള്ള ഐറ്റംസ് പച്ചക്കറികൾ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാറ്.
അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് ലഞ്ചിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴാന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾക്ക് വിശക്കണ കാരണം ഞങ്ങൾ കഴിക്കാനിരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ്, അതായത് മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ കുറേ വ്ളോഗ്സ് ഉണ്ട് ചാനലിൽ, നിങ്ങൾ കണ്ടു നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ അല്ലെങ്കിൽ അടുത്തൊരു എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.